നാട്ടുകാർക്ക് വേണ്ട സകല സഹായവും ചെയ്യുന്ന പരോപകാരിയാണ് നാട്ടിലെ പ്രധാന കള്ളൻ. സംഭവത്തിൽ വിശ്വാസം വരാതെ ഞെട്ടിയിരിക്കുകയാണ് നാട്ടുകാർ. പാലക്കാട് പിടിയിലായ ജാഫർ അലിയാണ് രാവിലെ മാന്യനും രാത്രിയിൽ മോഷ്ടാവുമായി ഇരട്ട വേഷമണിയുന്ന മഹാൻ. ആര് വിളിച്ചാലും ഓടിയെത്തും, കള്ളനെയും പിടിക്കും. എല്ലാവർക്കും സഹായിയായിരുന്നു ജാഫർ അലി. ആവശ്യ സാധനം വാങ്ങാനും മരുന്നെത്തിക്കാനുമെല്ലാം മുന്നിലുള്ളവനാണ്. അങ്ങനെയാണ് സഹായം ചെയ്യുന്നതിനിടയിൽ പല വീടുകളിലും ആളുണ്ടോ ഇല്ലയോ എന്ന കാര്യം ഇയാൾ മനസ്സിലാക്കിയിരുന്നത്. കവർച്ചയുണ്ടായാൽ ആദ്യം പോലീസിനെയും ജനപ്രതിനിധികളെയും അറിയിക്കുന്നതിലും മുൻനിരയിലുണ്ടായിരുന്നു ജാഫർ. ഈ രീതിയിൽ സകലരെയും തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു മോഷണം നടത്തിയത്. വീടുകളിലേക്ക് കയറേണ്ട വിധം, എങ്ങനെ കതക് പൊളിച്ച് അകത്ത് കയറണം തുടങ്ങിയ കാര്യങ്ങളിൽ കൃത്യമായ നിരീക്ഷണം നടത്തിയാണ് ഓരോ കവർച്ചയും പൂർത്തിയാക്കിയത്. കള്ളൻ കയറിയ വീടുകളിൽ പോലീസ് പ്രാഥമിക പരിശോധനയ്ക്ക് എത്തുമ്പോഴും നിർദ്ദേശങ്ങൾ നൽകി സജീവമായിരുന്നു. കവർച്ചയ്ക്ക് കയറിയ വീട്ടിലെ കട്ടിലിൽ ചവിട്ടിയപ്പോൾ സ്വർണം കിലുങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയാണ് രഹസ്യാറ തുറന്ന് ആഭരണങ്ങൾ കവർന്നതെന്നും തെളിവെടുപ്പിൽ ഇയാൾ സമ്മതിച്ചു. രഹസ്യാറയുണ്ടെങ്കിലും നല്ല കള്ളനാണെങ്കിൽ അത് കണ്ടുപിടിക്കുമെന്ന് ജാഫർ അലി നാട്ടുകാരോട് നേരത്തെ തമാശയായി പറഞ്ഞ കാര്യം മനസ്സിലുള്ളത് കൊണ്ടാണ് ജാഫറിൽ സംശയമുണ്ടായതെന്ന് പോലീസ് പറയുന്നു. ഒരു വർഷത്തിനിടെ നിരവധി വീടുകളിലാണ് ഇയാൾ കവർച്ച നടത്തിയത്. ലക്ഷക്കണക്കിന് രൂപയും സ്വർണവും വില കൂടിയ വാച്ചുകളും കട്ടെടുത്തു. ഈ പണം കൊണ്ട് 27 ലക്ഷം രൂപയ്ക്ക് സ്വന്തമായി വീട് വാങ്ങി, മോടി കൂട്ടി. ആഘോഷപൂർവ്വം നാട്ടുകാരെയെല്ലാം സൽക്കരിച്ച് താമസവും തുടങ്ങി. പിന്നെ കാറും വാങ്ങി. പലചരക്ക് കടയിലെ സഹായിയായിരുന്ന ജാഫർ അലി പെട്ടെന്ന് കടയുടെ മുതലാളിയായി. ആർക്കും സംശയം തോന്നാത്ത മട്ടിലായിരുന്നു നീക്കം. വിദേശത്തായിരുന്ന ജാഫർ അലി അവിടെ ചോര നീരാക്കി സമ്പാദിച്ച പണമാണെന്ന് വീട്ടുകാരെയും നാട്ടുകാരെയും വിശ്വസിപ്പിച്ചിരുന്നത്. സ്വന്തം വീടിന്റെ മതിലിനോട് ചേർന്നുള്ള വീട്ടിലെ വലിയ കവർച്ചയിൽ കിട്ടിയ മുതലുകളാണ് ഇയാൾ പ്രധാനമായും കയ്യിലുണ്ടായിരുന്നത്. ഇത്രയും കവർച്ച നടത്തിയിട്ടും പോലീസ് തന്നെ പിടികൂടാത്ത ധൈര്യത്തിലാണ് അടുത്ത കവർച്ചയ്ക്കായി കമ്പിപ്പാര വാങ്ങി വീടിന് സമീപം സൂക്ഷിച്ചത്. നേരത്തെ കവർച്ചയ്ക്കായി ഉപയോഗിച്ച കമ്പിപ്പാര കൽപ്പാത്തിക്ക് സമീപത്തെ കനാലിൽ ഉപേക്ഷിച്ചു. മറ്റൊരു കവർച്ചയ്ക്കായുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇയാളെന്ന് പോലീസ് പറയുന്നു. തെളിവെടുപ്പിനിടെ ഓരോ വീട്ടിലും കവർച്ചയ്ക്കായി എത്തിയതും കവർച്ച നടത്തി മടങ്ങും വരെയുള്ള കാര്യങ്ങൾ കൃത്യമായി ജാഫർ അലി പോലീസിനോട് വ്യക്തമാക്കി. അത് അഭിനയിച്ച് കാണിക്കുകയും ചെയ്തു. CCTVയിൽ കള്ളൻ പതിഞ്ഞില്ല, നാട്ടുകാർ ആരും കണ്ടുമില്ല. വീടുകളിൽ ആളില്ലാത്ത തക്കത്തിൽ മാത്രമാണ് കവർച്ച. അങ്ങനെയാണ് പ്രാദേശികമായി നല്ല പരിചയമുള്ളയാളാണ് കവർച്ചക്കാരനെന്ന് പോലീസ് ഉറപ്പിക്കുന്നത്. എവിടെയൊക്കെ ക്യാമറയുണ്ട്, എങ്ങനെയെല്ലാം രക്ഷപ്പെടാം എന്നതിനെക്കുറിച്ച് ധാരണയുള്ളയാൾ. പറക്കുന്ന ഭാഗത്ത് പെട്ടെന്ന് സമ്പന്നരായവരുടെ പട്ടിക പോലീസ് ശേഖരിച്ചു. ഓരോരുത്തരെയും കൃത്യമായി നിരീക്ഷിച്ച് വിളിച്ചു വരുത്തി കാര്യങ്ങൾ അന്വേഷിച്ചു. വിരലടയാളം ഉൾപ്പെടെ ശേഖരിച്ചു. അങ്ങനെയാണ് സംശയം ജാഫർ അലിയിലേക്ക് എത്തുന്നത്. 3 മാസം പോലീസ് കൃത്യമായി ജാഫറിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു, പിന്തുടർന്നു. ഇതിനിടയിലും പ്രദേശത്തെ ചില വിവരങ്ങൾ കൈമാറാനെന്ന മട്ടിലും നേരത്തെയുണ്ടായ കവർച്ചയിൽ കള്ളനെ പിടികൂടണമെന്ന് പോലീസിനെ ഓർമ്മിപ്പിച്ചും ജാഫർ അലി സജീവമായിരുന്നു. രാത്രിയിൽ കള്ളനെ പിടിക്കാൻ കാവലിരിക്കാമെന്നുവരെ ഇയാൾ പറഞ്ഞു. ലക്ഷങ്ങൾ മുടക്കി പെട്ടെന്ന് വീടും വസ്തുവും വാങ്ങിയതും കാറും ആഡംബര ജീവിതം നയിച്ചതുമെല്ലാം പോലീസിന്റെ സംശയം കൂട്ടി. വ്യക്തമായ തെളിവുകൾ ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഒടുവിൽ യഥാർത്ഥ കള്ളനിലെത്തിയത്. ജാഫർ അലിയുടെ ഫിംഗർ പ്രിന്റ് നേരത്തെ കിട്ടിയ തെളിവുകളുടെ കൂട്ടത്തിൽ യോജിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കള്ളൻ കപ്പലിൽ തന്നെയെന്ന് ഉറപ്പിച്ചത്. പല ഘട്ടങ്ങളിൽ ജാഫർ അലിയോട് കവർച്ചാ വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ പ്രദേശത്തെ അതിഥി തൊഴിലാളികൾക്ക് പങ്കുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അതും പോലീസിന് സംശയം കൂട്ടുന്ന തരത്തിൽ പല കാരണങ്ങളും പറഞ്ഞു. ഫോൺ വിളി രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ചിട്ടും ഇത് തെളിയിക്കാനായില്ല. ഇതായിരുന്നു ജാഫർ അലിയുടെ കൃത്യമായ തന്ത്രം. വൈകാതെ ഇക്കാര്യം പോലീസിന് ബോധ്യപ്പെട്ടു. ജാഫർ അലിയെ തെളിവെടുപ്പിന് എത്തിക്കുമ്പോൾ ഇന്നലെയും സഹായിയായി കാര്യങ്ങൾ തിരക്കിയെന്നായിരുന്നു നാട്ടുകാർ പറഞ്ഞത്. ആർക്കും അവിശ്വാസത്തിനായുള്ള ഇടകൊടുക്കാത്തതായിരുന്നു ഇയാളുടെ വിജയം. എന്തായാലും കള്ളനായിരുന്നു കഞ്ഞിവെച്ചതെന്നറിഞ്ഞ നാട്ടുകാർ മൂക്കത്ത് വിരലും വെച്ച് നോക്കിയിരിക്കുകയാണിപ്പോൾ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.